അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരും റെഡിയായിരിക്കുകയാണോ? നമ്മൾ അഖ്ലാഖിലെ ഉസ്താദുമാരെന്ന പാഠത്തിലെ ഖിസ്സ, കഥ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നിങ്ങൾക്കൊക്കെ കഥ കാണാതെ കിട്ടുമോ? കിട്ടുക? എല്ലാവരും ആ കഥ കേട്ടിട്ട് ഇന്നതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ പറയും. ആ കഥ നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. ആർക്കാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക? നിങ്ങളെ ഉമ്മച്ചിക്ക് പറഞ്ഞു കൊടുക്കുമോ? ഉമ്മച്ചിക്ക് പറഞ്ഞു കൊടുക്കുക, ഉപ്പച്ചിക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം കഥ. ഞങ്ങൾക്ക് ഉസ്താദിൻ്റെ ഒരു കഥ ഞങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞിരുന്നു പറയാം. മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ ആ കഥ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ? നിങ്ങളൊക്കെ ആ പാഠഭാഗം എഴുതിയോ? എഴുതിയോ? അതെ, നല്ല കുട്ടികൾ. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം എടുക്കണം, വായിച്ച് പഠിക്കണം, എഴുതണം, ഉസ്താദ്മാർ പറഞ്ഞതൊക്കെ കേൾക്കണം. നിങ്ങളനുസരിക്കണ്ടോ? ഉസ്താദ്മാർ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങളതൊക്കെ കേൾക്കണം. ഖുർആൻ ഓതണം എന്ന് ഉസ്താദ് പറഞ്ഞില്ലേ? അത് നിങ്ങൾ ഓതണം. ഞാൻ തന്നെ നിങ്ങളോട് എഴുതിയിട്ടുണ്ട്, പഠിക്കണം, ഓരോ പാഠം എഴുതണം, വായിക്കണം, പഠിക്കണം ഒക്കെ പറഞ്ഞില്ലേ? അങ്ങനെ പഠിക്കുമ്പോഴേ ഉസ്താദുമാരെ പൊരുത്തം കിട്ടുള്ളൂ. അതനുസരിക്കാതിരുന്നാലോ? നിങ്ങൾക്ക് ഉമ്മ വന്നിട്ട് പറയുന്നു, വേണ്ട എഴുതിയോ, എഴുതിയിട്ടുണ്ടോ, എന്താണ് ചെയ്താത്തതെന്ന് ചോദിക്കരുത്. കാരണം എന്താ? ഉസ്താദുമാർ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുമ്പം ഓരോ ദിവസം എടുത്ത പാഠങ്ങൾ നിങ്ങൾ എഴുതുക. അത് ഉമ്മ പറയാൻ കാത്തിരിക്കണ്ട, നിങ്ങൾ തന്നെ എഴുതണം കേട്ടോ. സംശയങ്ങളുണ്ടെങ്കിൽ ഉമ്മയോട് ചോദിക്കുമ്പോൾ അതെന്താ വായിക്കാൻ കിട്ടണില്ല, ഇതെന്താ വായിക്കുക എന്ന് പറയുമ്പോൾ ഉമ്മയോ ഉപ്പയോ പറഞ്ഞു തരും. അങ്ങനെ ചെയ്യലുണ്ടോ? ഉമ്മ പറഞ്ഞല്ലോ. ഉണ്ട്, അങ്ങനെ നല്ല കുട്ടികൾ കേട്ടോ. അപ്പോൾ നമ്മൾ കഥ പറഞ്ഞതിൽ ഒരു രാജാവിൻ്റെ പേര് പറഞ്ഞിരുന്നു. ആർക്കത് പറയാൻ കഴിയ? എല്ലാവർക്കും കിട്ടോ? എന്നാ പറയുക, ആ രാജാവിൻ്റെ പേരെന്താ? ഹാറൂൻ റഷീദ് അല്ലേ? മനസ്സിലായോ? അയാൾ എന്താ ചെയ്തത്? എന്താ ചെയ്തത് പറയൂ. പറയ, ഉറക്കെ പറയ്. അങ്ങനെ തന്നെ, തൻ്റെ മകനെ അറിവ് പഠിക്കാനായി എങ്ങോട്ടാ അയച്ചത്? ഒരു ഉസ്താദിൻ്റെ അടുക്കിലേക്ക് അയച്ചു അല്ലേ. അങ്ങനെ മകനെ കാണാൻ പോയപ്പോൾ എന്താണ് ആ രാജാവ് കണ്ടത്? എന്താ കണ്ടത്? ഉസ്താദിന് എന്തായിരുന്നു പണിയും? ഉസ്താദ് വുളു ഉണ്ടാക്കിയിരുന്നു അല്ലേ. ഉസ്താദ് വുളു ചെയ്യുകയായിരുന്നു. വുളു ചെയ്യുന്നത് ആരുടെ സഹായത്താലാണ് ഉസ്താദ്? ആരുടെ സഹായത്താൽ? രാജാവിൻ്റെ മകൻ്റെ സഹായത്താൽ. നിങ്ങൾക്കൊക്കെ അറിയാം, നല്ല കുട്ടികളാണ് നിങ്ങൾ. കഥ നിങ്ങൾ കേട്ട് നിങ്ങൾ സാറേ പറയുന്നുണ്ട്. രാജാവിൻ്റെ മകന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉസ്താദ് ഇങ്ങനെ വുളു ഉണ്ടാക്കുക. അപ്പം രാജാവ് എന്തിയാ ഉസ്താദിനോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഉറക്കെ പറയും. അദബും മര്യാദയും പഠിപ്പിക്കാനാണ് എൻ്റെ മകനെ നിങ്ങളിലേക്ക് അയച്ചത്. അയാൾ ദേഷ്യപ്പെട്ടാ പറഞ്ഞത് ആണോ? എനിക്ക് ദേഷ്യപ്പെടാനൊക്കെ പറ്റും, പക്ഷെ ഉസ്താദിനോട് അയാൾ ദേഷ്യത്തിലാണോ പറഞ്ഞത് ആണോ? അത് ഇനി ബാക്കി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എൻ്റെ മകനെ ഞാൻ നിങ്ങളിലേക്ക് അയച്ചത് അദബും മര്യാദയും പഠിപ്പിക്കാനാണ്. മനസ്സിലായോ? അപ്പോൾ ഇനി എന്തായിരിക്കും ആ ഉസ്താദിൻ്റെ മറുപടി? ഞാൻ രാജാവ് അയാൾ എന്തെങ്കിലും പറയുമോ? ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണത്. റെഡിയായിനോ? കഥപ്പത്ര മനസ്സിലായോ? എന്താ കഥ മനസ്സിലായ നിങ്ങൾക്ക്? ഹാറൂൺ റഷീദ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾ തൻ്റെ മകനെ അറിവ് പഠിപ്പിക്കാനായി ഒരു ഉസ്താദിൻ്റെ അടുക്കലേക്ക് അയച്ചു. മകനെ കാണാൻ വേണ്ടി ഒരു ദിവസം രാജാവ് വന്നപ്പോൾ ഉസ്താദ് ഒതുവുണ്ടാക്കുകയായിരുന്നു.
ഉസ്താദിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ഈ രാജാവിൻ്റെ മകനാണ്. അത് കണ്ടപ്പോൾ രാജാവ് പറഞ്ഞത് എന്താ, അദബും മര്യാദയും പഠിപ്പിക്കാനാണ് ഞാൻ എൻ്റെ മകനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചത്. മനസ്സിലായോ? ഇനി ബാക്കി ഭാഗങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ രാജാവ് പറഞ്ഞിട്ട് നിർത്തിയില്ല, എൻ്റെ മകനെ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞയച്ചത് അദബും മര്യാദയും പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് അയാൾ നിർത്തിയില്ല. ഒന്നും കൂടി അയാൾ പറഞ്ഞു, ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിച്ച് തരികയും, ഉസ്താദേ നിങ്ങൾക്ക് എൻ്റെ മകന് ഒരു കൈയോണ്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു തരികയും മറ്റേ കൈ കൊണ്ട് അങ്ങയുടെ കാൽ കഴുകുകയുമാണ് അവൻ ചെയ്യേണ്ടത്. ഓ, നമ്മളങ്ങനെ നമ്മളാൾക്കാർ പറയല്ല, രാജാവ് പറഞ്ഞെന്താ അറിയോ, അദബും മര്യാദയും പഠിപ്പിക്കാനാണ് എൻ്റെ മകനെ പറഞ്ഞയച്ച്. എന്നിട്ട് രാജാവ് എന്നെ പറയാണ് അദബും മര്യാദയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. ഒരു കൈയോണ്ട് നിങ്ങൾക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു തരികയും മറ്റേ കൈ കൊണ്ട് നിങ്ങളുടെ കാലിങ്ങനെ കഴുകിത്തരുകയുമാണ് വേണ്ടിയിരുന്നത്. അപ്പോളേ അദബും മര്യാദയും പഠിച്ചവനാവുകയുള്ളൂ. ഓ, അങ്ങനെയൊക്കെ പറയുമോ നമ്മളൊക്കെ? അല്ല, ആ രാജാവ് ആ ഉസ്താദിനെ ബഹുമാനിച്ച് ആദരിച്ച് എന്നിട്ട് പറയാണ് അങ്ങനെ അവനെ ശീലിപ്പിക്കണം. ഉസ്താദിനോട് പറയാണ് നിങ്ങൾ എന്നിങ്ങനെയല്ല ചെയ്തത് എന്ന്, എൻ്റെ മകനെ അങ്ങനെയാണ് ശീലിപ്പിക്കേണ്ടത്, എങ്കിലേ എൻ്റെ മകൻ കുരുത്തവും പൊരുത്തവും സമ്പാദിക്കുന്നവനാവുകയുള്ളൂ. ഹേയ് രാജാവ്, എന്താ വലിയ രാജാവില്ലേ, ആ രാജാവ് പറഞ്ഞെന്താണോ, എൻ്റെ മകനെ നിങ്ങൾ ഇന്ന് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒതുണ്ടാക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, അങ്ങനെയല്ല എൻ്റെ മകനെ കൊണ്ട് ചെയ്യേണ്ടത്, ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിക്കുകയും മറ്റേ കൈ കൊണ്ട് നിങ്ങളെ കാല് കഴുകി തരുകയും ചെയ്യുന്നത് ശീലിപ്പിക്കണം, എന്നാലേ എൻ്റെ മകന് ഗുരുത്വവും പൊരുത്തവും ഉണ്ടാവുകയുള്ളൂ. ഔ, വല്ലാത്തൊരു രാജാവ് അല്ലേ, വലിയ നിലയിൽ ജീവിക്കേണ്ടവരാണ് അവരൊക്കെയും. പക്ഷേ ഈ രാജകുമാരനായിട്ട് പോലും തൻ്റെ മകൻ്റെ ഉസ്താദിനെ സേവിക്കേണ്ടത് എപ്രകാരമാണെന്ന് ഹാറൂൺ റഷീദ് പഠിപ്പിക്കുകയാണ്. അപ്പം അത്രയും സ്ഥാനമാണ് ഉസ്താദിനിക്ക് അല്ലേ. ആ ഉസ്താദിൻ്റെ ഗുരുത്വവും പൊരുത്തവും ലഭിക്കാൻ എൻ്റെ മകനെ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ശീലിപ്പിക്കണം എന്ന് രാജാവ് പഠിപ്പിക്കുകയാണ്. എന്നാലേ അവനക്ക് എന്തുണ്ടാവുകയുള്ളൂ എന്നാ പറഞ്ഞേ, ഗുരുത്വവും പൊരുത്തവും ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായോ? ഔ, എന്താലേ രാജാവ് ഉഷാറല്ലേ രാജാവ്? ആ ഉഷാറാണ്. ആ രാജാവിനെ കണ്ട് പഠിക്കണം നമ്മളൊക്കെയും അല്ലേ. ആ അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഉസ്താദുമാരെ ആദരിക്കാനും ബഹുമാനിക്കാനും അവർക്ക് എന്തൊക്കെ നമുക്ക് സേവനങ്ങളായി ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് ഈ കഥയിൽ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ചെയ്തു കൊടുത്താൽ ഉസ്താദിൻ്റെ പൊരുത്തം കിട്ടും, ഉസ്താദിൻ്റെ ഗുരുത്വം കിട്ടും, അങ്ങനെ നമ്മൾ നല്ല ആളുകളായി മാറും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറയുറക്കേ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ആ കഥയുടെ ബാക്കി ഭാഗങ്ങൾ ഞാൻ വായിക്കാം, നിങ്ങളും വായിക്കാം കേട്ടോ. ആദ്യം ഞാൻ ഒന്ന് വായിച്ചുതരാം, എല്ലാവരും നോക്കിക്കോളും. ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിച്ച് തരുകയും, കാണണ്ട നമ്മൾ നാട്ടിൽത്തന്നെ ബാക്കിയാണ് കേട്ടോ, മറ്റേ കൈ കൊണ്ട് അങ്ങയുടെ കാൽ കഴുകിത്തരുകയുമാണ് അവൻ ചെയ്യേണ്ടത്. എവൻ? ആ തൻ്റെ മകൻ അല്ലേ. അങ്ങനെ അവനെ ശീലിപ്പിക്കണം, എങ്കിലേ എൻ്റെ മകൻ ഗുരുത്വവും പൊരുത്തവും സമ്പാദിക്കുകയുള്ളൂ. ഇതാരാ പറഞ്ഞേ? രാജാവ്. ആരാ പറഞ്ഞേ? ആ ഏത് രാജാവ്? ഹാറൂൺ റഷീദ് എന്ന രാജാവ് അല്ലേ. നോക്കൂ, പുസ്തകത്തിൽ നോക്കൂ. ആ നോക്കലല്ല പറഞ്ഞത്, ഈ സംഭവം പറഞ്ഞിട്ട് മകൻ നോക്കൂ. രാജകുമാരനായിട്ടും, എന്തായിട്ട്? രാജാവിൻ്റെ മകൻ്റെ പേരെന്താണ്? രാജാവിൻ്റെ മകൻ പറഞ്ഞ പേര് പറയില്ല, എന്താണ് വിളിക്കുന്ന പേര്? രാജകുമാരൻ അല്ലേ. രാജകുമാരനായിട്ടും തൻ്റെ മകൻ ഉസ്താദിനെ സേവിക്കേണ്ടത് എപ്രകാരമാണെന്നാണ് ഹാറൂൺ റഷീദ് പഠിപ്പിക്കുന്നത്.
നമ്മളും ഗുരുത്വവും പൊരുത്തവും സമ്പാദിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഉറക്കെ പറ ആമീൻ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. മനസ്സിലായോ? ഇനി ഞാനൊന്ന് വായിക്കാം, നിങ്ങളും വായിക്കാം. ഒരു കൈകൊണ്ട് വെള്ളം ഒഴിച്ച് തരുകയും, ഉറക്കെ വായിക്കും, കൈയിൻ്റെ വെല്ലക്കണം, മറ്റേ കൈ കൊണ്ട് അങ്ങയുടെ കാൽ കഴുകി തരുകയുമാണ് അവൻ ചെയ്യേണ്ടത്. അങ്ങനെ അവനെ ശീലിപ്പിക്കണം. എങ്കിലേ എൻ്റെ മകൻ ഗുരുത്വവും പൊരുത്തവും സമ്പാദിക്കുകയുള്ളൂ. നോക്കൂ, രാജകുമാരനായിട്ടും തൻ്റെ മകൻ ഉസ്താദിനെ സേവിക്കേണ്ടത് എപ്രകാരമാണെന്നാണ് ഹാറൂൺ റഷീദ് പഠിപ്പിക്കുന്നത്. നമ്മളും ഗുരുത്വവും പൊരുത്തവും സമ്പാദിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മനസ്സിലായോ? അപ്പോൾ ഈ പാഠം നിങ്ങൾ ഉഷാറായി വായിക്കുക. മുമ്പെഴുതിയ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ എഴുതുക. എന്നിട്ട് ഈ കഥ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവണം. കഥകൾ നിങ്ങൾ പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ കഥ മറക്കൂല. ഉസ്താദുമാരെ ബഹുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. ഈ പാഠത്തിലെ ചോദ്യത്തരങ്ങളൊക്കെയും നിങ്ങൾ വൃത്തിയാക്കി എഴുതി ഉസ്താദുമാരെയും അതുപോലെ ഉമ്മാനെയും കാണിച്ചു കൊടുക്കുക. മനസ്സിലായോ? ഇതിൽ കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. അല്ലാഹു തആല ഉസ്താദുമാരെ ആദരിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.